ലോകത്തെ അഗ്നികുണ്ഡമാക്കുകയാണ് ഹമാസ് ഭീകരരുടെ ലക്ഷ്യം. അങ്ങനെ ചെയ്യുന്നതിലൂടെ പരലോകത്ത ശാന്തി ലഭിക്കുമെന്ന് ഹമാസിന്റെ വിശ്വാസമുണ്ട്. ഹമാസ് ഇസ്രായേൽ യുദ്ധം നടക്കവേ ഇതൊരു അന്ധവിശ്വാസത്തിന്റെ അനന്തരഫലമാണ് എന്ന ഒരു ആശയം ഉയർത്തി രംഗത്തേക്ക് വരികയാണ് പ്രമുഖ ഇസ്രായേൽ എഴുത്തുകാരനായ യുവാൽ നോഹ ഹരാരി. ഇസ്രായേലികളായാലും പാലസ്തീനുകളായാലും മനുഷ്യരുടെ കഷ്ടതകളെ ഹമാസ് കാര്യമാക്കുന്നില്ല. ഈ യുദ്ധം യാതൊരുവിധ ഗുണങ്ങളും ഹമാസിന് നൽകുന്നുമില്ല. ഇപ്പോൾ നടക്കുന്ന പോരാട്ടത്തിൽ ഹമാസ് വിജയിക്കില്ല എന്നത് ഉറപ്പാണ്. ലോകത്തെ അഗ്നികുണ്ഡമാക്കുകയാണ് ഹമാസ് ഭീകരരുടെ ലക്ഷ്യം. അങ്ങനെ ചെയ്യുന്നതിലൂടെ പരലോകത്ത് ശാന്തി ലഭിക്കുമെന്നാണ് ഹമാസിന്റെ വിശ്വാസം. ഇതേ ആശയമാണ് ഇസ്ലാമിക് സ്റ്റേറ്റ് പുലർത്തിയതെന്നും ഇത്തരത്തിലുള്ള മതഭ്രാന്ത് മനുഷ്യരാശിക്ക് ദോഷം ചെയ്യുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. മതഭ്രാന്താണ് ഹമാസ് നടത്തുന്ന അക്രമങ്ങൾക്ക് പിന്നിലെന്ന് പ്രമുഖ ഇസ്രായേൽ എഴുത്തുകാരൻ യുവാൽ നോഹ ഹരാഹി പറയുന്നു. അവർ മനുഷ്യന്റെ ജീവന് യാതൊരു വിലയും നൽകുന്നില്ല. ജനങ്ങൾ അനുഭവിക്കുന്ന കഷ്ടതകൾ പോലും ഹമാസ് ശ്രദ്ധിക്കുന്നില്ല. ലോകത്തെ ഇല്ലാതാക്കുക മാത്രമാണ് ഹമാസിന്റെ ലക്ഷ്യമെന്നാണ് ഇദ്ദേഹം പറയുന്നത്. ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു നോഹയുടെ ഈ പരാമർശം. ഇസ്രായേലികൾക്ക് പുറമെ നിരവധി പാലസ്തീനുകളെയും ഹമാസ് ബന്ദികളാക്കി വെക്കുകയാണ്. പൗരന്മാരെ ബന്ദികളാക്കുന്നത് വഴി അവരെയും യുദ്ധത്തിനുള്ള ഉപകരണമാക്കാൻ ഹമാസിന് സാധിക്കും. സഹതാപ തരംഗം സൃഷ്ടിക്കാനായി അവർ മനുഷ്യരുടെ ശ്രദ്ധ തിരിച്ചേക്കാം. എന്നാൽ ഒരു വശം മാത്രം കണക്കിലെടുക്കരുത്. സാഹചര്യത്തിന്റെ സങ്കീർണത മനസ്സിലാക്കാൻ ശ്രമിക്കണം. കിടപ്പറയിൽ നിന്ന് പോലും നൂറുകണക്കിന് അമ്മമാരെയും സഹോദരിമാരെയുമാണ് ഹമാസ് ഭീകരർ തട്ടിക്കൊണ്ടുപോയത്. ബലാത്സംഗത്തെ യുദ്ധത്തിനുള്ള ഉപകരണമാക്കിയാണ് ഹമാസ് പ്രവർത്തിക്കുന്നതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന ഭയാനകമായ ചിത്രങ്ങളും മറ്റും കാണുന്നത് ഒഴിവാക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇത്തരം ഭയാനകരമായിട്ടുള്ള ചിത്രങ്ങൾ മറ്റുള്ളവർ കാണണമെന്ന് ഉദ്ദേശിച്ചുകൊണ്ട് തന്നെയാണ് ഭീകരർ ഇങ്ങനെ പുറപ്പെടുന്നത്. അതിനാൽ ഇത് കാണാതിരിക്കുന്നതിലൂടെ ഹമാസ് തോൽക്കുക തന്നെ ചെയ്യും. അതുവഴി ലോകത്ത് സഹതാപ തരംഗം സൃഷ്ടിക്കാൻ അവർ ലക്ഷ്യമിടുന്നുണ്ട്. അതിന് അവസരമൊരുക്കരുത്. നമ്മൾ അത്തരം വീഡിയോകളും ചിത്രങ്ങളും കാണുന്നത് വഴി ഭീകരരെ തീറ്റിപ്പോറ്റുകയാണ്. അവർ സമൂഹത്തിൽ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്ന ഭീകരതയും വെറുപ്പും മനുഷ്യത്വമില്ലായ്മയും സാധാരണക്കാരിലേക്ക് പ്രചരിപ്പിക്കാതിരിക്കാൻ നിങ്ങൾ തന്നെ ഓരോരുത്തരും തീരുമാനിക്കണം. ഇതിന് പകരമായി നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്നത് ചെയ്യുക. തുച്ഛമായ സംഭാവനകൾ നൽകിക്കൊണ്ടോ മറ്റ് സമാധാന സംരംഭങ്ങളിൽ ചേരാൻ ശ്രമിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം പാലസ്തീന് പിന്തുണയുമായി ജമാഅത്ത് ഉലമ ഇ ഹിന്ദ് രംഗത്ത് വന്നിട്ടുണ്ട്. ഗാസയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തെ അപലപിച്ച സംഘടന ഈ സംഘർഷം ഉടൻ അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടു. ഐക്യരാഷ്ട്രസഭയുടെ ഇടപെടലിലൂടെ മാത്രമേ ഈ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കുള്ളൂ എന്ന അവസ്ഥയാണ്. ജമാഅത്ത് ഉലമ ഇ ഹിന്ദ് എക്കാലവും പാലസ്തീന് പിന്തുണ നൽകുന്നവരാണ് എന്ന് ജമാഅത്ത് ഉലമ ഇ ഹിന്ദ് പ്രസിഡന്റും മുസ്ലിം വേൾഡ് ലീഗ് സ്ഥാപക അംഗവുമായ മൌലാന അർഷാദ് മദനി പറഞ്ഞു. ഇസ്രായേലിനെ അധിനിവേശ രാജ്യമാണ്. ചില ശക്തികളുടെ സഹായത്തോടെ പാലസ്തീൻ ഭൂമി പിടിച്ചെടുത്തു എന്നതെല്ലാം ഇദ്ദേഹം പറഞ്ഞിരുന്നു. പാലസ്തീൻ പൌരന്മാരുടെ അസ്തിത്വം അവസാനിപ്പിക്കാനാണ് ഇസ്രായേൽ ആഗ്രഹിക്കുന്നത് എന്നും അക്രമണോത്സുകവും പ്രാകൃതവും സ്വേച്ഛാധിപത്യവുമായിട്ടുള്ള ഇസ്രായേലി സൈന്യം പ്രവർത്തിക്കുന്നത് എന്നും അങ്ങനെ വേണ്ട എന്നും മദനി പറയുന്നു. അതേസമയം ഇസ്രായേലിലേക്ക് നുഴഞ്ഞു കയറി വലിയൊരു ജനങ്ങളുടെ ജീവൻ തന്നെ കവർന്നെടുക്കുകയാണ് ഹമാസ് ഭീകരർ. ന്യൂസ് ഡെസ്ക്, കർമാനിസ്.